അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. അമ്മേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. അമ്മേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. അമ്മേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിനെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അമ്മേൻ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയുടെ ഏറ്റവും സ്നേഹിക്കപ്പെട്ട സഹോദരരെ, നമ്മുടെ ഓൺലൈൻ ധ്യാനത്തിന്റെ 281-ാമത്തെ സെഷനാണല്ലോ ഇത്. 1-ാം കൽപ്പലകയെ പശ്ചാത്തലമാക്കിക്കൊണ്ടുള്ള 64-ാമത്തെ സെഷനും. നമ്മൾ ഈ നാളുകളിൽ സ്വർഗസ്ഥനായ ദൈവം എങ്ങനെയാണ് മനുഷ്യ മക്കളെ സ്നേഹിച്ച് സ്വർഗത്തിന്റെ സന്താനങ്ങളാക്കി വീണ്ടും രൂപാന്തരപ്പെടുത്തുന്നത്, ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രധാനപ്പെട്ട ചില ശൈലികൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ ഒന്നൊന്നായിട്ട് കണ്ടുവരികയായിരുന്നല്ലോ. ദൈവം സ്വാതന്ത്ര്യം അനുവദിക്കുന്നു, സ്വാതന്ത്ര്യത്തെ മാനിക്കുന്നു. 1-ാമത്തെ കാര്യം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഉള്ള പെട്ട് സൂചിപ്പിച്ചു പോവുകയാണ്. 2-ാമത്തേത്, ആ സ്വാതന്ത്ര്യം നമ്മൾ എങ്ങനെ വിനിയോഗിച്ചാലും ദൈവം നമ്മളെ കുറ്റപ്പെടുത്താതെ, കുറ്റം വിധിക്കാതെ, പോരായ്മ വരുമ്പോൾ തിരുത്തി തരാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ബോധ്യപ്പെടുത്താനായിട്ട് പരിശ്രമിക്കുന്നു. സഹോദരൻ തെറ്റ് ചെയ്താൽ നീ അവനെ തനിച്ചായിരിക്കും പറ്റുന്ന ആ തെറ്റ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക എന്നുള്ള ഈശോ ഉപദേശത്തെ പശ്ചാത്തലമാക്കിക്കൊണ്ടും ഈശോയുടെ 3 വർഷത്തെ ശുശ്രൂഷ ജീവിതത്തിൽ അവിടുന്ന് പുലർത്തി അവലംബിച്ച് നമുക്ക് കാണിച്ചു തന്നതായ നിരവധിയായ ഈ തെറ്റ് ബോധ്യപ്പെടുത്തലിന്റെ അവസരങ്ങളെ ഒന്നൊന്നായിട്ട് വിശകലനം ചെയ്തുകൊണ്ട് നമ്മൾ ഈ നാളുകളില് ഈ ബോധ്യപ്പെടുത്തുന്ന സ്നേഹം നമ്മൾ കഴിഞ്ഞ സൃഷ്ടി കാണുകയുണ്ടായി. തർക്കിച്ചുകൊണ്ട് ആരെയും ബോധ്യപ്പെടുത്താനായിട്ട് പറ്റുകയില്ല, അധികാരം പ്രയോഗിച്ചുകൊണ്ട് ബോധ്യപ്പെടുത്താനായിട്ട് പറ്റുകയില്ല. പിന്നെ ഏത് രീതിയിലാണ് ബോധ്യപ്പെടുത്താനായിട്ട് സാധിക്കുക, അതേക്കുറിച്ച് നമ്മളൊരു 7 തലങ്ങൾ 7 രീതികൾ ഈശോ തന്നെ അവലംബിച്ചിരിക്കുന്നതും ഈശോ പഠിപ്പിച്ചിരിക്കുന്നതുമായ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് മനസ്സിലാക്കിയുണ്ടായി. നമ്മൾ കഴിഞ്ഞ സെഷനില് അധികാരം പ്രയോഗിക്കാനല്ല, യജമാനത്വം പുലർത്താനല്ല നിങ്ങളെ വിളിച്ചിരിക്കുന്നത് എന്ന് ഈശോ പഠിപ്പിക്കുന്ന രംഗം നമ്മൾ ശ്രദ്ധിച്ചല്ലോ. അതിന്റെ അവസാനത്തിൽ ഈശോ പറയുകയുണ്ടായി, വിജാതിയുടെ ഇടയിലുള്ള ഈ രീതികള് നിങ്ങൾ അവലംബിക്കരുത്. അപ്പസ്വരന്മാരും ക്രിസ്തനുയായികളും ഈശോയുടെ മക്കളും ദൈവജനവും മറിച്ച് ഈശോയുടെ മാതൃകയാണ് അവലംബിക്കേണ്ടത്. തൻ്റെ തന്നെ മാതൃകയെ കുറിച്ച് ഈശോ പറഞ്ഞതാകട്ടെ, അനേകർക്ക് മോചന ദ്രവ്യമായി സ്വന്തം ജീവൻ നൽകുവാനായിട്ട് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് പോലെ തന്നെ എന്ന് അവിടുന്ന് പഠിപ്പിക്കുന്ന നമ്മൾ ശ്രദ്ധിച്ചു വെച്ചു കഴിഞ്ഞ സെഷനില്. അനേകർക്ക് മോചന ദ്രവ്യം, എന്താണ് ഈ മോചന ദ്രവ്യം? മോചന ദ്രവ്യം മോചിപ്പിക്കുന്നതിന് വേണ്ടി കൊടുക്കുന്ന ദ്രവ്യമാണ്, പണമാണ്. മോചിപ്പിക്കുക എവിടെ നിന്ന്? അടിമത്തത്തിൽ നിന്ന്. പഴയ നാളുകളിലെ കാലഘട്ടത്തില് ഈ വചനവീശ പങ്കുവെക്കുമ്പോൾ ആൾക്കാർക്ക് ഇത് പെട്ടെന്ന് തിരിയും. കാരണം അന്ന് അടിമത്തത്തിന്റെ സമ്പ്രദായം മനുഷ്യ സമൂഹങ്ങളിലുണ്ട്. ഒരു വ്യക്തിയെ അടിമയായിട്ട് രാജാക്കന്മാര് വേറൊരു രാജ്യം കീഴ്പ്പെടുത്തുമ്പോൾ അവിടെയുള്ള ആൾക്കാർ അടിമകളായി പിടിച്ചുകൊണ്ട് പോകും.
അങ്ങനെ അടിമകളായി പിടിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ അവരെ മോചിപ്പിക്കണമെങ്കിൽ ഒരു വില കൊടുക്കണം, ഒരു മോചന ദ്രവ്യം കൊടുക്കണം. ഇത്ര പണം കെട്ടിവെച്ചാൽ ആടിനെ മോചിപ്പിക്കാം. നമ്മൾ ഇന്ന് ജയിലിൽ ജയിലിലേക്ക് അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ ഇടപെടുന്ന വ്യക്തികൾക്ക് ജാമ്യം എടുത്തുകൊണ്ട് പോകുമ്പോൾ അതിലൊരു ജാമ്യത്തുക കെട്ടിവെക്കാറുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ ഏതാണ്ട് അറിയിച്ചു വരുന്ന ഒരു കാര്യമാണ് മോചന ദ്രവ്യം കെട്ടിവെച്ചിട്ട് വിട്ടയക്കാം. ചിലപ്പോഴൊക്കെ ബന്ധുക്കളായി ആൾക്കാരെ പിടിച്ചുകൊണ്ട് പോയിട്ട് ബന്ധുക്കളായി പാർപ്പിച്ചിട്ട് മോചന ദ്രവ്യം ആവശ്യപ്പെടുന്ന സംഭവങ്ങളൊക്കെ നമുക്കറിയാം. വിമാനം റാഞ്ചി യാത്രക്കാരെ ബന്ധുക്കളാക്കി വിട്ടയക്കുന്നതിന് വേണ്ടിയിട്ട് മോചന ദ്രവ്യം. നമ്മൾ ഉഴുത്തുവാൾ ടോമച്ചനെ ഭീകരെ പിടിച്ചുകൊണ്ട് പോയി തടവറയെ പാർപ്പിച്ചിട്ട് ഒരു വലിയ തുക മോചന ദ്രവ്യം ആവശ്യപ്പെട്ട സംഭവമൊക്കെ നമുക്കറിയാം. ഇപ്പൊ ഇവിടെ ഈശോ പറയുകയാണ് അനേകർക്ക് മോചന ദ്രവ്യമായി സ്വന്തം ജീവൻ കൊടുക്കാൻ വേണ്ടി മനുഷ്യപുത്രം വന്നിരിക്കുന്ന പോലെ ആവണം. നമ്മൾ ഈ ഒരു കാര്യത്തെ പറ്റി ചിന്തിച്ചപ്പോൾ സൂചിപ്പിക്കുകയുണ്ടായി ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ശൈലികൾ രണ്ടെണ്ണം നമ്മൾ കണ്ടു കഴിഞ്ഞു. സ്വാതന്ത്ര്യം അനുവദിക്കുന്നു, സ്വാതന്ത്ര്യത്തെ മാനിക്കുന്നു, രണ്ട് കുറ്റപ്പെടുത്തുന്നില്ല, മറിച്ച് ബോധ്യപ്പെടുത്തുകയുള്ളൂ. മൂന്നാമത്തേതിലേക്കാണ് നമ്മൾ ഈ മോചന ദ്രവ്യത്തിന്റെ ആവശ്യത്തിലൂടെ കടന്നു വരുന്നത്. മൂന്നാമത്തേത് അങ്ങനെ മനുഷ്യമക്കള് ഈ സ്വാതന്ത്ര്യം ദുരുപയോഗിച്ചുകൊണ്ടും അശ്രദ്ധമായി കൈകാര്യം ചെയ്തുകൊണ്ടും ബന്ധനത്തിൽ ചെന്ന് പെട്ടാൽ തകർച്ചയില് വലിയ പോരായ്മകളില് വൈരൂപ്യ അവസ്ഥ ചെന്ന് പെട്ട് കഴിഞ്ഞാല് അവയിൽ നിന്ന് തിരിച്ചു കയറി വരാനുള്ള ബോധ്യം കിട്ടണം. ആ ബോധ്യം കൊടുക്കുന്നു നമ്മൾ കണ്ടതാണ്. അങ്ങനെ ബോധ്യം കിട്ടുന്ന വ്യക്തികളൊക്കെ തിരിച്ചു വരുമ്പോൾ സ്വന്തമായിട്ട് തങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞ കാര്യങ്ങളെ വീണ്ടും സ്വന്തമാക്കിയെടുക്കാൻ അല്ലെങ്കിൽ ആർജിച്ചെടുക്കാൻ പഴയ ആ കരുത്തിന്റെ നിറവിന്റെ അവസ്ഥയിലേക്ക് തിരിച്ചു കയറി വരാൻ സ്വയമേവ കരുത്തില്ല, സ്വയമേവ സാധിക്കുകയല്ല. അപ്പം ആരുടെയും സഹായം ആവശ്യമുണ്ട്. തടവറ തടവി കിടക്കുന്ന അടിമയായിട്ട് കിടക്കുന്ന വ്യക്തി എത്ര പണിയെടുത്താലും പണിക്കൂലിയില്ല, കാരണം ആ വ്യക്തി വേറൊരാളുടെ അടിമയാണ്. അപ്പൊ എത്ര പണിയെടുത്താലും ഉടമസ്ഥന് വേണ്ടി പണിയുക എന്നുള്ളതല്ലാതെ ഒന്നും ഒരു പ്രതിഫലത്തിനും അവകാശമില്ല. നമ്മുടെ അടിമയായിരിക്കുന്ന ഒരു വ്യക്തിക്ക് ജീവിതകാലം മുഴുവൻ പണിയെടുത്താലും മോചന ദ്രവ്യം ഉണ്ടാക്കി കൊടുത്തിട്ട് സ്വതന്ത്രനാകാൻ പറ്റത്തില്ല. അപ്പൊ പുറമേയുള്ള ആരെങ്കിലും ഈ വ്യക്തിക്ക് വേണ്ടി മോചന ദ്രവ്യം അടച്ച് ആ ഉടമസ്ഥനിൽ നിന്നും അല്ലെങ്കിൽ യജമാനിൽ നിന്നും അവനെ ആ വ്യക്തി വീണ്ടെടുക്കണം. എങ്കിൽ മാത്രമേ വ്യക്തി സ്വതന്ത്രമാകാൻ പറ്റുകയുള്ളൂ. അപ്പൊ നമ്മള് പാപത്തിന്റെ അടിമത്തത്തിൽ പെട്ടുകിടക്കുന്ന വ്യക്തിയെ വ്യക്തിക്ക് സ്വമേധയാ സ്വാതന്ത്ര്യം പ്രാപിക്കാനായിട്ട് സാധിക്കുകയില്ല. ആരെങ്കിലും ആ പാപത്തിന്റെ കടം വീട്ടണം. അത് വീട്ടുവാനായിട്ടാണ് ഈശോ ഭൂമിയിലേക്ക് വന്നത്. നമ്മള് കോരിന്തോസ് സഭയ്ക്ക് ഇടുന്ന രണ്ടാമത്തെ ലേഖനത്തില് അഞ്ചാമത്തെ അധ്യായത്തില് ദൈവം ഇതെങ്ങനെ ചെയ്തുവെന്ന് പൗലോസ് അപ്പോസ്തലൻ ബോധ്യപ്പെട്ടിട്ട് പങ്കുവെക്കുന്നത് നമ്മള് നേരത്തെ ധ്യാന വിഷയമാക്കിയിട്ടുണ്ട്. ആവർത്തിച്ച് രണ്ട് കോരിന്തോസ് അഞ്ചാമധ്യായത്തില് 11 തിരുവചനങ്ങൾ, പ്രത്യേകിച്ചും 14 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചുവെന്നും അതിനാൽ എല്ലാവരും മരിച്ചുവെന്ന് ഞങ്ങൾക്ക് ബോധ്യമുള്ളതിനാൽ ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങൾക്ക് ഉത്തേജനം നൽകുന്നു. ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു, അത് ഈശോയുടെ മരണമാണ്. അതാണ് മോചന ദ്രവ്യമായിട്ട് സ്വന്തം ജീവൻ അർപ്പിക്കാൻ മനുഷ്യപുത്രം വന്നിരിക്കുന്നവരെന്ന് ഈശോ പറയുമ്പോൾ ഈശോ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു മരണം വഴി എന്താണ് സംഭവിച്ചത്? അത് പറയുന്നത് 16 അതിനാൽ ഇപ്പോൾ മുതൽ ഞങ്ങൾ ആരെയും മാനുഷികമായി കാഴ്ചപ്പാടി വീക്ഷിക്കുന്നില്ല. ഒരിക്കൽ ഞങ്ങൾ മാനുഷികമായി കാഴ്ചപ്പാടി ക്രിസ്തുവിനെയും വീക്ഷിച്ചിരുന്നെങ്കിൽ ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല. ഈശോ ഭൂമിയിലായിരുന്ന അപ്പോസ്തലന്മാർ കൂടെ നടന്നപ്പം അവര് മാനുഷികമായ രീതിയിലാണ് ഗുരുവിനെ മനസ്സിലാക്കാൻ നോക്കിയത്. അതുകൊണ്ടാണ് കുരിശുമരണത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോഴേ പത്രോസ് അപ്പോസ്തലൻ കേസറ പിരിപ്പിൽ വെച്ച് എടുത്തിയായിട്ട് പറഞ്ഞിട്ട് സംഭവിക്കാതിരിക്കട്ടെ, ദൈവം കനിഞ്ഞ് നിനക്ക് കുരിശുമരണം വേണ്ട, നീ അങ്ങനെ മരിക്കണ്ട. കാരണം മാനുഷികമായി ചിന്തിക്കുന്ന ഏത് ശിഷ്യനും തന്റെ ഗുരു ഇതുപോലെ ഒരു ദയനീയമായി ദാരുണമായി അപമാനിതനായി പൂഷിക്കപ്പെടുക എന്ന് പറയുന്നത് സന്തോഷത്തിന്റെ കാര്യം എടുക്കാൻ പറ്റത്തില്ല. അവിടെ പത്രോസിനോട് ഈശോ അത് തിരുത്തിയപ്പോൾ പറഞ്ഞു, സാത്താനെന്ന് വിളിച്ച് ശകാരിച്ചുകൊണ്ട് പറഞ്ഞു, നിന്റെ ചിന്ത മാനുഷികമാണ്, നീ മാനുഷികമായിട്ടാണ് എന്നെ വീക്ഷിക്കുന്നത്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നീ മനസ്സിലാക്കാൻ നോക്കുന്ന സമീപിക്കുന്നത് എന്റെ ഞാൻ പറഞ്ഞതായ ഈ കുരിശ് മരണത്തെയും എന്റെ ബലിയെയും നീ കാണുന്നത് മാനുഷികമായിട്ടാണ്.
അതവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഒരിക്കലും ഞങ്ങൾ മാനുഷികമായ കാഴ്ചപ്പാടിൽ ക്രിസ്തുവിനെ വീക്ഷിച്ചിരുന്നു, എന്നാൽ ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്താണ് ഇപ്പോൾ ഈശോയുടെ കുരിശുമരണത്തിന്റെ അർത്ഥം മനസ്സിലായി. അവിടെ ഞങ്ങൾ തന്നെയും സ്വയം ഞങ്ങളുടെ ജീവിതം ബലിയായിട്ട് അർപ്പിക്കാനായിട്ട് ബോധ്യമുള്ളവരും തീക്ഷണതയുള്ളവരും ആവേശമുള്ളവരുമാണ്. പല സംസ്ഥാനം പറയുന്നുണ്ടല്ലോ, എന്റെ ജീവൻ തന്നെയും ഒരു നൈവേദ്യമായി നിങ്ങൾക്ക് വേണ്ടി നിന്റെ വിശ്വാസത്തിന് വേണ്ടി അർപ്പിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ഞാൻ സന്തോഷത്തോടെ അതിനു വേണ്ടി തയ്യാറാകും. എനിക്കൊരു മടിയില്ല നിങ്ങളുടെ വിശ്വാസത്തിന് വേണ്ടി, വിടുതലിന് വേണ്ടി ഈശോയുടെ ബലിയോടൊപ്പം ജീവൻ തന്നെ ഒരു നൈവേദ്യമായി അർപ്പിക്കാൻ ഞാൻ തയ്യാറാണ്. ആ ബോധ്യം പൗലോസ് അപ്പോസ്തലന് കിട്ടിയത് ഈശോ നടത്തിയ ഈ മോചന ദ്രവ്യമാകലിന്റെ ബലിയർപ്പണത്തിന്റെ അർത്ഥം ആത്മീയമായ കാഴ്ചപ്പാട്, ദൈവികമായ ജ്ഞാനത്തിന്റെ കാഴ്ചപ്പാട് മനസ്സിലാക്കാൻ സാധിച്ചുകൊണ്ടാണ്. അപ്പൊ ഒരിക്കൽ ഞങ്ങൾ ക്രിസ്തുവിനെ മാനുഷികമായിട്ടാണ് വീക്ഷിച്ചിരുന്നത്, ശരി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. എന്നിട്ട് പറയാണ്, ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നു പോയത് പുതിയത് വന്നു കഴിഞ്ഞു. എന്താണ് ഈ പഴയത് പുതിയതുമുള്ള വ്യത്യാസം? പഴയ സൃഷ്ടി അല്ലെ, ക്രിസ്തുവിലേക്ക് വന്നിട്ടില്ലാത്ത വ്യക്തി, ഈശോയിലൂടെ ദൈവത്തിന്റെ സ്നേഹം അറിഞ്ഞിട്ടില്ലാത്ത വ്യക്തി മാനുഷികമായ രീതിയിലാണ് കാര്യങ്ങളെ വീക്ഷിക്കുക, വിലയിരുത്തുക, സമീപിക്കുക. ആ ഒരു അവസ്ഥയിൽ നമ്മൾ മാറണം. എങ്കിലും നമ്മൾ പുതിയ സൃഷ്ടികളാവുകയുള്ളൂ. ഈശോയ്ക്ക് അനുരൂപരായ ദൈവത്തിന്റെ മക്കളായിട്ട് നമ്മൾ മാറുകയുള്ളൂ. അതെങ്ങനെ സാധിക്കും? അതേപറ്റി അവസരം പറയുകയാണ് 18-ാം വാക്യം. ഞങ്ങളെ ക്രിസ്തു വഴി തന്നോട് രമ്യതപ്പെടുത്തുകയും രമ്യതയുടെ ശുശ്രൂഷ ഞങ്ങൾക്ക് നൽകുകയും ചെയ്ത ദൈവത്തിൽ നിന്നാണ് ഇവയെല്ലാം. ക്രിസ്തു വഴി ഞങ്ങളെ തന്നോട് രമ്യതപ്പെടുത്തിയ ദൈവം. അതെങ്ങനെയാണ് സംഭവിച്ചത്? അത് അവസരം പറയാണ്. അതായത് 19-ാം വാക്യം, ദൈവം മനുഷ്യരുടെ തെറ്റുകൾ അവർക്കെതിരായി പരിഗണിക്കാതെ രമ്യതര സന്ദേശം ഞങ്ങളെ പരമേൽപ്പിച്ചുകൊണ്ട് ക്രിസ്തു വഴി ലോകത്തെ രമ്യതപ്പെടുത്തുകയായിരുന്നു. അപ്പൊ മനുഷ്യർ തങ്ങളുടെ മനുഷ്യ തെറ്റുകൾ ദൈവം അവർക്കെതിരെ പരിഗണിക്കാതെ എന്ത് ചെയ്തു? താഴെ 21-ാം വാക്യം നമ്മൾ നേരത്തെ ധ്യാനിച്ചിട്ടുള്ളതാണെന്ന് ഓർമ്മിക്കുന്നുണ്ടല്ലോ. എന്നാൽ നാം എല്ലാവരും ദൈവത്തിന് നീതിയാകേണ്ടതിന് പാപം അറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി. അപ്പൊ മനുഷ്യ തെറ്റുകൾ അവർക്കെതിരെ പരിഗണിക്കാതെ പാപം അറിയാത്തവനെ പാപമാക്കി എന്ന പുസ്തകം പറയുകയാണ്. അങ്ങനെയാണ് ദൈവം ബോധ്യപ്പെട്ട് അനുദമിച്ചു വരുന്ന മനുഷ്യ മക്കളെ സ്വർഗത്തിൻ്റെതാക്കി തീർക്കുക. ഇതിന്റെ മനോഹരമായ ആവിഷ്കരിക്കലാണ് നമ്മൾ തോർത്തുപുത്രന്റെ ഉപമയില് അവൻ തിരിച്ചു വരുമ്പോ അപ്പൻ ചെയ്യുന്നതായിട്ട് ഈശോ പറയുന്നത് നമ്മൾ നിരീക്ഷിക്കുന്നത്. നമ്മളവിടെ അത് ചിന്തിച്ചിട്ട് നമുക്ക് അറിയാം, നല്ലപോലെ സത്യസ്ഥമായ വചനഭാഗമാണല്ലോ. അവൻ തിരിച്ചു വരുന്നത് തോർത്തുപുത്ര അനുദമിച്ചു വരുമ്പോൾ അവൻ എന്തെല്ലാം കാര്യങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞു കുളിച്ച് ഇല്ലെന്നാക്കിയിട്ട് തിരിച്ചു വന്നുവോ ആ കാര്യങ്ങൾ മുഴുവനും അപ്പന്റെ സമൃദ്ധിയിൽ നിന്നുമാണ്. അപ്പനെടുത്ത് കൊടുക്കുക, ഒരു കണക്കും പറയാതെ അവന്റെ കയ്യിലേക്ക് നോക്കിയിട്ട്, എടാ നിന്റെ മോതിരം എന്തി, നിന്റെ മാല എന്തി, കഴുത്തിലേക്ക് നോക്കിയിട്ട് അത് എവിടെ കൊണ്ടാ, എത്ര പവന്റെ മാലയായിരുന്നു, മോതിരം എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടാക്കിയെന്ന് അറിയാവോ, കളഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. നിന്റെ ചെരുപ്പ് എവിടെയാടാ, ഉടുപ്പ് എന്തി, എന്തുമാത്രം ഉടുപ്പല്ല ഞാൻ അതിനോട് പോയത്, ആ ഉടുപ്പല്ല എന്തിയടാ, ഇങ്ങനെയുള്ള കണക്കുകളൊന്നുമില്ല. എന്തെല്ലാം അവൻ നഷ്ടപ്പെടുത്തിയോ അത് മുഴുവനും നിശബ്ദമായി കൃത്യമായിട്ട് ഒപ്പിയെടുത്തിട്ട് തന്റെ വീട്ടിലെ സമൃദ്ധിയിൽ നിന്ന് മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് നമ്മളൊരിക്കലും മറക്കരുത്. ഇത് എന്തെങ്കിലും ഒരു കീറി പറഞ്ഞ പഴയ ആർക്കും വേണ്ടാത്ത ഉടുപ്പ് കൂടെ കൊടുക്കുക, എന്തെങ്കിലും ആട്ടെ, അങ്ങനെയല്ല കൊടുക്കുന്നത്. ഇനി ഇവിടെ ഉപയോഗിക്കാൻ കൊള്ളിയല്ല, വീട്ടിൽ അപ്പനെ കൊള്ളിയല്ല, ചേട്ടനെ കൊള്ളിയല്ല, മാറ്റിയിട്ട് ഒരു പഴയ ഉടുപ്പ് അതുകൊണ്ടൊന്ന് കൊടുക്കുന്ന കാലം അതിന്റെ കണക്കട്ടെ, നല്ലതൊന്നും കൊടുക്കണ്ട, കാരണം അവൻ ഇനി ഇറങ്ങി പോകുന്ന, അങ്ങനെയല്ല. മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് കൊടുക്കുക, ആഭരണങ്ങൾ കൊണ്ടുവന്ന് അണിയിക്കുക, ചെരുപ്പ്, പിന്നെ തന്നെ ഒന്നാം തരം കൊടുത്ത കാളക്കുട്ടിയൊക്കെ ഒന്ന് വിരുന്നൊരുക്കുക. അപ്പന്റെ സമൃദ്ധിയുടെ നിറവിൽ നിന്നുമാണ് ഈ മകൻ നഷ്ടപ്പെടുത്തി കളഞ്ഞെല്ലാം വീണ്ടും തിരിച്ചു കൊടുക്കുക. അപ്പന്റെ ചെലവിലാണ് ഇത് ചെയ്യുന്നത്. ഇത് നമ്മൾ നല്ലതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ കൂടെയുള്ള വ്യക്തികള്, നമ്മുടെ മക്കളാകട്ടെ, കൂടപ്പുറപ്പുകളാകട്ടെ, അയൽക്കാരാകട്ടെ, സുഹൃത്തുക്കളാകട്ടെ, ആരെങ്കിലും ഒക്കെ തെറ്റായ വഴിയിൽ പോയി, ചിലപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുത്തതായിരിക്കും, അങ്ങനെ പോകരുത്, ബോധ്യമുണ്ടൊക്കെ പരിശ്രമിച്ച് എന്നിട്ട് കേൾക്കാതെ മറുതലിച്ചു പോയി. തമ്പുരാൻ പറയുന്ന പോലെ സ്വന്തം ആലോചനകളെ പിന്തുടർന്ന് കരകപ്രിയരായി എന്നിൽ നകന്നു പോകുന്ന ജനത്തിൻ്റെ നിറക്ക് ദിവസം കൊണ്ട് ഞാൻ കരകൾ നീട്ടിപ്പിടിച്ച് വിരിച്ചു പിടിച്ചു, അങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് കാത്തു നിന്നിട്ടും അത് അവഗണിച്ചുകൊണ്ട് പോയിട്ട് എല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് പിന്നെ ബോധ്യപ്പെട്ട് തിരിച്ചു വരുന്നു. അങ്ങനെ ബോധ്യപ്പെട്ട് തിരിച്ചു വരാനായിട്ട് നമ്മൾ അവലംബിക്കേണ്ട മാർഗങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു.
അങ്ങനെ ഏതെങ്കിലും അങ്ങനെയുള്ള മാർഗങ്ങൾ ഏതെങ്കിലും ഒന്നോ പലതോ മുഴുവനുമോ മാറി മാറിയോ ഒരുമിച്ചോ കുറച്ചാളത്തേക്കോ ദീർഘകാലത്തേക്കോ ഈ ബോധ്യം കിട്ടുന്നിടം വരെ ഉപയോഗിക്കാൻ കടപ്പെട്ടവരെ നമ്മൾ. ദൈവം അങ്ങനെ ചെയ്യുന്നു, ദീർഘക്ഷമ കാണിക്കുന്നു ദൈവം. നമ്മളെല്ലാവരും അനുദപിച്ച് രക്ഷ പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നുകൊണ്ട് ദൈവം ദീർഘക്ഷമ കാണിക്കുന്നു എന്ന് പത്രോസ് അപ്പോസ്തലൻ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ദീർഘക്ഷമ കാണിച്ചുകൊണ്ട് നമ്മൾ കാത്തിരിക്കേണ്ടതായിട്ട് വരും. ഇനി അങ്ങനെ തിരിച്ചു വന്നു കഴിയുമ്പോൾ ഈശ വ്യക്തമാക്കിയിരിക്കുകയാണ്, ആ സഹോദരൻ തന്റെ തെറ്റായ തീരുമാനം വഴി പ്രവൃത്തി വഴി ചെയ്തുകൾ വഴി എന്തെല്ലാം നഷ്ടപ്പെടുത്തി ഇല്ലായ്മയിൽപ്പെട്ടുപോയ ഇപ്പം ആ നഷ്ടപ്പെടുത്തിയതെല്ലാം നിന്റെ ഉള്ളായ്മയിൽ നിനക്ക് പറ്റുന്നത് പോലെ അത് പരിഹരിക്കണം. നിനക്കുള്ളത് എടുത്തു കൊടുത്ത വ്യക്തിയുടെ ഇല്ലായ്മയെ നികത്തിയെടുക്കണം. അതിന് ഒരു കണക്കും വിചാരിക്കാനായിട്ട് പാടില്ല എന്നിവിടെ ഈശോ പറഞ്ഞിരിക്കുകയാണ്. ഇത് വളരെ മനോഹരമായ ഒരു ദൈവിക ഈശോയുടെ സുവിശേഷം വെളിപ്പെടുത്തലിന്റെ ഒരു ഭാഗമാണ്. ഈശോയുടെ പ്രബോധനത്തെ സുവിശേഷം എന്ന് പറയുമ്പോൾ നമ്മൾ അതിന്റെ അസു സത് വാർത്ത തിരിച്ചിരിക്കും രുചിച്ചറിയും തിരിച്ചറിയുന്ന ഒരു മേഖലയാണിത്. മറ്റ് മതവിശ്വാസങ്ങളിൽ ആത്മീയ വെളിപ്പെടുത്തലുകൾ ആത്മീയ പാതകളിലെല്ലാം ആൾക്കാർക്ക് കിട്ടിയിരിക്കുന്ന ഒരു ബോധ്യം, തെറ്റ് ചെയ്യുന്നവൻ പരിഹാരം ചെയ്യണം, ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കണം, ഇതാണ് ലോകനീതി. ആ ഒരു ലോകനീതിക്ക് ചേരുന്ന പോലെയാണ് മറ്റനേക വിശ്വാസ പാരമ്പര്യങ്ങളിലും മത പാരമ്പര്യങ്ങളിലും ആത്മീയ ചിട്ടകളിലും എല്ലാം ഉള്ള കാര്യങ്ങൾ ക്രമപ്പെടുത്തിയിരിക്കുന്നത്. തെറ്റ് ചെയ്യുന്നവൻ പരിഹാരം ചെയ്യണം, പരിഹാരം ചെയ്യുന്നിടം വരെയും ചെയ്ത് തീരുന്നിടം വരെയും നിനക്ക് മോക്ഷമില്ല. ഈ ജീവിതകാലത്ത് ചെയ്ത തെറ്റുകൾ ഈ ജീവിതം കൊണ്ട് പരിഹരിച്ചു തീർക്കാൻ നിന്നെ കൊണ്ട് പറ്റാതെ വരുന്നതുകൊണ്ട് അടുത്ത ജന്മത്തിലും നീ ആ പാപഭാരവുമായിട്ട് കർമ്മഭാരവുമായിട്ട് ജനിച്ചിട്ട് അതിന് പരിഹാരം ചെയ്യണം. അതുകൊണ്ട് തീർന്നില്ല അതിന്റെ അടുത്ത ജന്മം. പക്ഷെ ഓരോ ജന്മത്തിനും പിന്നെയും പുതിയ പാപങ്ങൾ വരുന്നു വന്നു പോകുന്നത് കൊണ്ട് ഇങ്ങനെ ജന്മജന്മാന്തരങ്ങളിലൂടെ കോടാനുകോടി ജന്മങ്ങളിലൂടെ മനുഷ്യജീവിതം ഇങ്ങനെ കറങ്ങി 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 ഇങ്ങനെ തീരാത്ത ഒരു ബന്ധനാവസ്ഥയിൽ പെട്ട് കിടക്കുന്നു എന്നൊരു ചിന്ത പോലും നമ്മുടെ അനേക ക്രൈസ്തവ സഹോദരങ്ങൾ വിശ്വസിക്കുന്നുണ്ട്, അങ്ങനെ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് അവരുടെ ജീവിതകാലത്ത് അവർ പാപത്തിന്റെ പരിഹാരം അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രായശ്ചിത്ത കർമ്മങ്ങൾ ചെയ്യുന്നു, പരിഹാര കൃത്യങ്ങൾ ചെയ്യുന്നു, വലിയ തപസ്സും അങ്ങനെയെല്ലാം ചെയ്യുന്നു, അങ്ങനെയൊക്കെ പാപത്തിന് പരിഹാരം ചെയ്യാൻ നോക്കുകയാണ്. എന്നിട്ട് അതായോന്ന് അറിയത്തില്ല. അങ്ങനെയുള്ളിടത്താണ് ഈ ക്രിസ്തു വഴി ഈശോ വഴി ദൈവം വലിയൊരു വെളിപ്പെടുത്തൽ നൽകിയത്, നിങ്ങളുടെ അഴുക്കുകളും പാപങ്ങളും നിങ്ങൾക്ക് തീർക്കാനായിട്ട് പറ്റത്തില്ല. നേരത്തെ കണ്ടുള്ളത് പോലെ ഉടുപ്പേ ചെടി പറ്റുന്നതാണെങ്കിൽ സോപ്പിട്ട് കഴുകാം, വെള്ളം ഒഴിച്ച് കഴുകി കളയാം, ശരീരത്തിൽ അഴുക്ക് പറ്റിയത് അങ്ങനെ തന്നെ ചെയ്യാം. പക്ഷേ ആത്മാവിനെടുക്കുന്ന അരുവിക്കെടുക്കുന്ന അഴുക്ക് മുറിവ് എന്ന് പറയുന്നത് നമുക്ക് ഭൗതികമായ വസ്ത്രമോ ശരീരമോ അതിൻ്റെ അഴുക്കോ മുറിവോ പരിഹരിക്കുന്ന പോലെ പരിഹരിക്കാൻ പറ്റത്തില്ല. ജരമ്യ അഞ്ചി പറയുന്ന പോലെ എത്രയേറെ കാളിയും താളിയും കാരവും ഇട്ട് തേച്ചാലും നിന്റെ കറ മാറിപ്പോവില്ല. അത് ക്ഷമിക്കേണ്ടവൻ ക്ഷമിച്ചാലേ അഴുക്ക് പോവുകയുള്ളൂ. പാപമെന്ന് പറയുന്ന ഒരേ സമയം ദൈവത്തോട് സഹോദരനോട് ചെയ്യുന്ന തെറ്റ തിന്മയാണ്, അത് അരൂപിക്ക് മുറിവേൽപ്പിക്കുന്നതാണ്, അഴുക്കേൽപ്പിക്കുന്നതാണ്. അവിടെ ആത്മീയമായ ഒരു ഇടപെടലിലൂടെ മാത്രമേ അതിനെ മാറ്റാനായിട്ട് പറ്റുകയുള്ളൂ. ദൈവത്തിനെതിരെയുള്ള തെറ്റ് ദൈവത്തിന് മാത്രമേ ദൂരീകരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് പരിഹാരത്തിന്റെ ബലി അർപ്പിക്കാൻ ദൈവം തന്നെ ഭൂമിയിലേക്ക് മനുഷ്യനായിട്ട് വന്നിട്ട് ആ ബലി അർപ്പണം ഏറ്റെടുത്തത്. പാവമറിയാത്തവനെ അവിടുന്ന് പരിഹാര ബലിയാക്കി എന്ന് കൊരിന്ത്യർ ലേഖനത്തിൽ അപ്പോസ്തലൻ എഴുതുന്നത് കൊണ്ടാണ്. ഇത് നമ്മുടെ തെറ്റുകളൊക്കെ ദൈവം പരിഹാരം ചെയ്യുന്നു, ദൈവം പരിഹാരം ചെയ്ത് വെച്ചിരിക്കുന്നത് സ്വന്തമാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഈശോ പറഞ്ഞ അനുദപിക്കുക, പാപങ്ങൾ ഏറ്റുപറയുക. പത്രോസ് അപ്പോസ്തലൻ പന്തക്കൊസ്തുതിരുനാൾ പ്രസംഗിക്കുമ്പോൾ ജനങ്ങളെല്ലാം ഹൃദയം ഞൊറുങ്ങി കരഞ്ഞുകൊണ്ട് വന്ന് ചോദിച്ച് ഞങ്ങൾ എന്ത് ചെയ്യണം, സഹോദരൻ തെറ്റിപ്പോയി ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പോസ്തലൻ മറുപടി നമുക്കറിയാം, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപങ്ങൾ ഏറ്റുപറയുവിൻ, യേശു ക്രിസ്തുവിന്റെ നാമത്തിന് സ്നാനം സ്വീകരിക്കുവിൻ, അതെല്ലാം കഴുകപ്പെടട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളെ ശുദ്ധീകരിക്കും. യേശുവിന്റെ രക്തം വഴി നിങ്ങൾ കഴുകപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾ വന്ന് നിറയും. അപ്പൊ അങ്ങനെ അനുദപിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പാപത്തിന്റെ എല്ലാ ഭാരവും നീക്കപ്പെടുന്നു. ഒന്ന് യോഹന്നാൻ 1:9 വാക്യം നമ്മൾ പ്രാവശ്യം ധ്യാനിച്ചിട്ടുണ്ട്. പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ അവയെല്ലാം ഏറ്റെടുക്കും എന്നുള്ളതാണ് നമുക്ക് അവനിലുള്ള ഉറപ്പ്. ആ ഉറപ്പ് ബോധ്യം, ഇതാണ് നമുക്ക് ക്രൈസ്തവ വിശ്വാസം രക്ഷയിലേക്കുള്ള പ്രത്യാശയുടെ സുവിശേഷം.
ആയിട്ട് മാറ്റുന്നത് ഈ ഒരു വ്യക്തതയാണ്. റോമാലേഖനത്തിന്റെ അഞ്ചാമത്തെ അധ്യായം നമ്മൾ ധ്യാനിച്ചു. നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണ്, കാരണം നമ്മൾ പാപികളായിരിക്കെ തന്നെ ദൈവം നമുക്ക് വേണ്ടി ഏകപോലെ തന്നെ പരിഹാരം വരിയായിട്ട് അർപ്പിച്ചു. നമ്മൾ അത് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ, അറിയുന്നതിന് മുമ്പ് തന്നെ എന്താ പരിഹാരം എന്നുള്ളത് തിരിച്ചറിയുന്നതിന് മുമ്പ് തന്നെ പരിഹാരത്തിന്റെ പകർത്തി ദൈവം തന്നെ ഏകജാതനെ ഭൂമിയിലേക്ക് അയച്ചുകൊണ്ട് നമുക്ക് വേണ്ടി ചെയ്തു. അതിലേക്ക് നമ്മൾ കയറി വന്നാൽ മാത്രം മതി, അതിൽ കയറി വന്നാൽ മാത്രം മതി. രോമാലേഖനത്തിന്റെ അഞ്ചാമത്തെ അധ്യായത്തില് അപ്പോസ്തലൻ എന്തുമാത്രം ബോധ്യത്തോടെ ഉറപ്പിച്ചാണ് ഈ കാര്യം പഠിപ്പിക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോസ്തലൻ പറയുകയാണല്ലോ, നമുക്ക് ആത്മധൈര്യം ഉണ്ടാവണം. ആറാം വാക്യം, നാം ബലഹീനരായിരിക്കെ നിർണയിക്കപ്പെട്ട സമയത്ത് ക്രിസ്തു പാപികൾക്ക് വേണ്ടി മരിച്ചു. നാം ബലഹീനരായിരിക്കെ, പാപികളായിരിക്കെ നിർണയിക്കപ്പെട്ട സമയത്ത് നീതിമാന് വേണ്ടി പോലും ആരെങ്കിലും മരിക്കാൻ പ്രയാസമാണ്. ഒരു പക്ഷെ നല്ല മനുഷ്യന് വേണ്ടി മരിക്കാൻ വല്ലവരും ദുരിഞ്ഞത് വരാം. എന്നാൽ നാം പാപികളായിരിക്കെ, അപ്പോസ്തലൻ വീണ്ടും എടുത്തു പറയുകയാണ്, ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. നമ്മോട് തന്നെ സ്നേഹം ദൈവം പ്രകടമാക്കി. അങ്ങനെയുള്ള ആ ദൈവത്തിന്റെ സ്നേഹം, നമ്മൾ തെറ്റ് ചെയ്തു, പരിഹാരം ദൈവം ചെയ്യുന്നു. ആകെ ഇപ്പോൾ അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട നാം അവൻ മൂലം ക്രോധത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുമെന്ന് തീർച്ചയാണല്ലോ. അപ്പൊ സർ, നല്ല തീർച്ചയാണ്. നമ്മൾ ഇത് വെച്ചുകൊണ്ട് നമ്മൾ ചിന്തിച്ച് ഓർമ്മിക്കുന്നു, നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണെന്നുള്ള നല്ല വ്യക്തത, ഉറപ്പ്, ബോധ്യം നമുക്ക് ആവശ്യമാണ്. എല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണ്. എന്തുകൊണ്ടാണ്? നമ്മൾ പാപം ചെയ്തിട്ടില്ല, ചെയ്യുന്നില്ല, ബലഹീനതയില്ല, അതുകൊണ്ടല്ല, മറിച്ച് നമ്മുടെ പാപത്തിന് വേണ്ടി ദൈവം തന്റെ പുത്രന്റെ ബലിയിലൂടെ പരിഹാരം ചെയ്ത് വെച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് നാം ശത്രുക്കളായിരുന്നപ്പോൾ അവിടുത്തെ പുത്രന്റെ മരണത്താൽ ദൈവവുമായി രമ്യതപ്പെട്ടുവെങ്കിൽ രമ്യതപ്പെട്ടതിന് ശേഷം അവന്റെ ജീവൻ പോലും രക്ഷിക്കപ്പെടും തീർച്ചയാണ്. അപ്പൊ നമ്മൾ ശത്രുക്കളായിരിക്കെ തന്നെ ദൈവം പുത്രനെ നമുക്ക് വേണ്ടി രമ്യതരെ അവര് പരിഹാരം ചെയ്തു കഴിഞ്ഞു. പിന്നെ നമ്മളിപ്പോ രക്ഷിക്കപ്പെട്ട് ഈശോയെ രക്ഷാകർത്താവായിട്ട് സ്വീകരിച്ചു, മാമോശായി മുങ്ങി സഭാ കൂട്ടായ്മയിലേക്ക് കടന്നു വന്നതിന് ശേഷം എങ്ങനെയാണ് പിന്നെ നമുക്ക് രക്ഷ സംശയിക്കാൻ സാധിക്കുക? അവിടെ നമ്മൾ അവന്റെ ജീവൻ പോലെ രക്ഷിക്കപ്പെടും തീർച്ചയാണ്. അപ്പൊ ആ ഒരു തീർച്ച നമുക്ക് ലഭിക്കുന്ന ദൈവത്തിന്റെ ഈ ഒരു പ്രത്യേകത കൊണ്ടാണ്. ദൈവം നമ്മുടെ തെറ്റുകൾ നമുക്കെതിരെ പരിഗണിക്കുന്നില്ല. അത് രണ്ടു വശമുണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ. എപ്പോഴും വചനം എപ്പോഴും ഇരുതല വാള് ആണല്ലോ. ഇരുതല വാള് വെച്ചാൽ അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു ആത്മശോധനയ്ക്ക് അല്ലെങ്കിൽ ബോധ്യ എടുക്കലിന് നമുക്ക് തന്നെ ഇതൊരു ബോധ്യം പകരണം ഒന്നാമത്. പിന്നെ മറ്റവർക്ക് നമുക്ക് ബോധ്യം കൊടുക്കാൻ സഹായിക്കണം ഏതൊരു വചനവും. ഇവിടെ നമുക്ക് തന്നെ കിട്ടുന്ന ബോധ്യം എന്താണ്? ഞാനൊരു തമ്പുരാന്റെ മക്കളിലേക്ക് വരുമ്പോൾ അവിടെ തന്നെ സ്വീകരിക്കുന്നു, അവിടെ നിന്ന് എനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നു, അവിടെ തന്നെ ഒരിക്കലും തിരസ്കരിക്കുകയില്ല. എന്റെ തെറ്റുകൾ ദൈവം എനിക്കെതിരെ പരിഗണിക്കുന്നേ ഇല്ല. ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. രണ്ടാമത്തേത്, ഈ ഒരു സ്നേഹത്തോടുകൂടി വേണം നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള സഹോദരങ്ങളുടെ കുറവുകളെയും പോരായ്മകളെയും പ്രത്യേകിച്ച് അവരെ അനുദമിച്ചുകൊണ്ട് തിരിച്ചു വരുമ്പോൾ സമീപിക്കാൻ കൈകാര്യം ചെയ്യാൻ. നമ്മൾ നേരത്തെ ഈ ഒന്നാമത്തെ കാര്യത്തെ പറ്റി നമ്മൾ നേരത്തെ നല്ലപോലെ തന്നെ ചിന്തിച്ചിട്ടുണ്ട്. വിശുദ്ധ ഫൗസ്റ്റീനയോട് ഈശോ പറഞ്ഞ രംഗം, നിനക്ക് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ നീ ഒരു നിമിഷം പോലും നിന്റെ മനസമാധാനം കളയരുത്, എത്രയും വേഗം എന്റെ പക്കലേക്ക് ഓടി വന്ന് തെറ്റേറ്റു പറയുക, ഞാൻ അത് ഏറ്റെടുത്തു കൊള്ളാം, അതിനു വേണ്ടി കൂടി ഞാൻ പരിഹാരം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നതാണ്. നീ ആ പാപം വേണ്ടി നഷ്ടപ്പെടുത്തതിനേക്കാൾ കൂടുതൽ കൃപ ഞാൻ പുത്രനായിട്ട് നിനക്ക് തരാം. ഒരു നിമിഷം പോലും നീ ആ മനസമാധാനം ഇല്ലാത്ത അവസ്ഥ ഭാരപ്പെട്ട് കഴിയരുത് എന്ന് ഫൗസ്റ്റീനയോട് പറയുമ്പോൾ ഈ ഒരു കാര്യത്തിന്റെ ഒരു വളരെ സ്നേഹം പകരുന്ന ഒരു പങ്കുവെക്കലും ക്ഷണിക്കലുമാണ് അതുവഴി ഫൗസ്റ്റീനയ്ക്കും നമുക്ക് എല്ലാവർക്കുമായിട്ട് ഈശോ വീണ്ടും തുറന്നു തന്നിരിക്കുന്നത്. അടിയ ഒരു ബോധ്യം നമുക്ക് എപ്പോഴും വേണം. നമ്മുടെ പാപത്തിന് ഈശോ പരിഹാരം ചെയ്തു, നമ്മൾ ആ പരിഹാരത്തിലേക്ക് ചേർന്ന് വന്നാൽ മതി. ഉത്തരേശ ഈ ബോധ്യം ആഴപ്പെട്ടെടുത്തിട്ട് പറയുന്ന വാക്യം ഞാൻ അനേക പ്രാവശ്യം പങ്കുവച്ചിട്ടുണ്ട്. സകല സാധ്യമായ പാപങ്ങൾ ചെയ്യാനിട വന്ന വ്യക്തിയായിരുന്നു ഞാനെങ്കിൽ പോലും ഞാൻ ഒരിക്കലും നിരാശപ്പെട്ടില്ല. എന്റെ മരണ സമയത്ത് ഇതേ പ്രത്യാശയുടെ കിടന്നേനെ യൂദാസന്റെ സ്ഥാനത്ത് ഈശോ ഒറ്റ കൊടുക്കാനുണ്ടോ എന്ന് എനിക്കായിരുന്നെങ്കിൽ മരത്തെ തൂങ്ങുന്നതിന് പകരം കിടത്തേ കഴുത്തേ പോയി ഞാൻ പട്ടം കെട്ടിപ്പിടിച്ച് പോകും കിടന്നേനെ എന്നെല്ലാം ഉദ്ദേശങ്ങൾ പറയിപ്പിക്കുന്നത് ഇതേ ബോധ്യം തന്നെയാണ്. ഇത് നമുക്ക് നന്നായിട്ട് വേണം. അപ്പൊ ഇത് ദൈവത്തിന്റെ സ്നേഹശൈലി. ഈ സ്നേഹശൈലി നമ്മുടെ തെറ്റുകൾ അവിടെ നിന്ന് പരിഹരിക്കുന്നു. ഇത് നമ്മുടെ സഹോദരങ്ങളുടെ നിരക്ക് നമ്മൾ പങ്കുവെച്ച് കൊടുക്കണം. അതാണ് നമുക്ക് അടുത്തുള്ള രണ്ടാമത്തെ കാര്യം, നമ്മുടെ ദൗത്യം. യജമാനന്റെ പക്കൽ നിന്നും വലിയ കടം വിളച്ചു കെട്ടി ഭൃത്യൻ, പത്തായി പതിനെട്ട് വായിക്കുന്നുണ്ടല്ലോ, തന്റെ സഹഭൃത്യന്റെ ചെറിയ കടം വിളച്ചു കൊടുക്കാൻ തയ്യാറായില്ല.
അതിന്റെ പേരിൽ അവന്റെ ഇളച്ചു കൊടുക്കപ്പെട്ട കടം വീണ്ടും അവന്റെ പേര് വന്ന് അവൻ കാണുമോ കാലാഗ്രഹത്തിൽ അടയ്ക്കപ്പെടേണ്ടി വരുന്നു. അപ്പം അവന്റെ വലിയ കടം ഇളച്ചു കൊടുത്തത് യജമാനന്റെ നന്മ കൊണ്ടാണ്. അത് വീണ്ടും ആ ഇളച്ചു കൊടുത്ത അവസരം അവൻ നിലനിൽക്കാൻ പറ്റാതെ അവൻ വീണ്ടും തടവറ ചെന്ന് പെട്ടുപോയത് അവൻ യജമാനൻ തന്നോട് കാണിച്ച സ്നേഹം തന്റെ സഹഭൃത്തിനോട് കാണിച്ചില്ല, അതുകൊണ്ടാണ്. അപ്പൊ നമ്മളിപ്പോ കണ്ട ഒന്നാമത്തെ കാര്യം, ദൈവത്തിന്റെ വലിയ സ്നേഹം നമ്മിലേക്ക് അവിടെ നിന്ന് ഒഴിച്ചു തരുന്നത്, നമ്മുടെ ഒരു തെറ്റും നമുക്കിതിനെ പരിഗണിക്കുന്നില്ല, നമ്മുടെ സകല ചോർച്ചയും പാപവും അതിന്റെ കുറവുകൾ പോരായ്മ എല്ലാം ദൈവത്തിന്റെ സമൃദ്ധിയിൽ നിന്ന് പരിഹരിച്ച് നമ്മളെ ചേർത്ത് പിടിക്കുന്നു. യോഹന്നാൻ ഒന്നാമത്തെ വായിക്കുന്ന പോലെ അവന്റെ സമൃദ്ധിയിൽ നിന്ന് പോകേണ്ടതിൽ നിന്നും നാം എല്ലാം കൃപയ്ക്കും മേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. അങ്ങനെ സ്വീകരിച്ചിരിക്കുന്ന നമ്മള് നമ്മുടെ സഹോദരങ്ങളിലേക്ക് നോക്കിയിട്ട് അവരുടെ ജീവിതത്തിലെ കുറവുകളും പോരായ്മകളും ക്ഷമിച്ചാൽ മാത്രം പോരാ, ആ കുറവും പോരായ്മയും അവരുടെ വിവരമില്ലാത്ത പെരുമാറ്റങ്ങളും മറുതിരിച്ചുള്ള ചെയ്തികളും പോക്കും കാര്യങ്ങളും എല്ലാം വഴി തുറത്തുപത്ര എന്നെ നാട്ടിൽ എന്തെല്ലാം നഷ്ടപ്പെടുത്തി എന്ന് പറഞ്ഞ പോലെ എന്തെല്ലാം നഷ്ടപ്പെടുത്തി തിരിച്ചു വന്നാലും ആ അവസ്ഥയിൽ അവരെ സ്വീകരിച്ചിട്ട് നീ നഷ്ടപ്പെടുത്തിയതല്ലേ നീ അനുഭവിച്ചു എന്നുള്ള അവസ്ഥയിൽ വിടാതെ നമുക്കുള്ളതിൽ നിന്നും പങ്കുവെച്ചു കൊടുത്തുകൊണ്ട് അവരെ നമുക്ക് സാധിക്കുന്ന പോലെ നിറവിലേക്ക് കൊണ്ടുവരാനുള്ള കടമ നമുക്കുണ്ട്. മദ്യപിച്ചും തോർത്തടിച്ചും വിറ്റുപെറുക്കി വസ്തുവെല്ലാം നഷ്ടപ്പെടുത്തി ഒരു സഹോദരൻ അങ്ങനെ നടന്നു, മറ്റ് സഹോദരങ്ങളും മാതാപിതാക്കളും എല്ലാം ഉപദേശിച്ചു പറഞ്ഞു കൊടുത്തു അങ്ങനെ ചെയ്യരുത്, പോകരുത്, വിൽക്കരുത്, കളയരുത്, കുടിക്കരുത്, ആ കൂട്ടുകാരോട് അലമ്പ് കാണിച്ച് നടക്കരുത് എല്ലാം പറഞ്ഞു കൊടുത്തു. പക്ഷെ അവരൊന്നും പരിഗണിക്കാതെ വലിയ ചെയ്യാതെ പിന്നെയും നടന്നു നടന്ന അവസാനം ഒരു ദയനീയ അവസ്ഥയിലായി. പിന്നെ അവന് സുബോധമുണ്ടായി, അവൻ തിരിച്ചു വരികയാണെന്ന് വിചാരിക്കുക. തിരിച്ചു വരുമ്പോൾ അവന്റെ തെറ്റെല്ലാം തിരുത്തി, മദ്യപാനം എല്ലാം നിർത്തി, വേണ്ടാത്ത കമ്പനി എല്ലാം വിട്ടു. പക്ഷെ അങ്ങനെ വരുമ്പോഴേക്ക് അവന്റെ വസ്തുക്കൾ അവന്റെ വീതത്തിൽ പെട്ട ഏതാനും സെന്റുകൾ മാത്രമേ ഉള്ളൂ. ഒരു പക്ഷെ 10-15 ഏക്കറൊക്കെ സ്ഥലം ഉണ്ടായിരുന്നു, പക്ഷെ മുഴുവൻ വിറ്റുപെറുക്കി തുരച്ച് നശിപ്പിച്ച് കളഞ്ഞു. അവന്റെ കുടപ്പുറപ്പുകളൊക്കെ 10-15-20 ഏക്കറുമായിട്ട് കഴിയുന്നു. ഈ അനുദമിച്ച് ബോധ്യപ്പെടുത്ത് നന്നായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ഈ സാമ്പത്തികമായിട്ട് ഞെരുങ്ങുന്ന അവസ്ഥ നീങ്ങുമ്പോൾ അത് കാണുന്ന മറ്റ് സഹോദരങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്, തങ്ങളുടെ വസ്തുവകകളിൽ നിന്നും ന്യായമായ രീതിയിൽ പകുത്ത് ഈ സഹോദരന് കൂടെ കൊടുത്തിട്ട് അവനെ തങ്ങൾക്കൊപ്പം ജീവിക്കുന്ന അവസ്ഥയിലേക്ക് ഉയർത്തിയെടുക്കാനായിട്ട്. ഇതാണ് ഈ ഒരു കാര്യം. ദൈവം നമ്മുടെ തെറ്റുകൾ നമുക്കെതിരെ പരിഗണിക്കാതെ സ്വന്തം സമൃദ്ധിയിൽ നിന്നും സ്വന്തം നന്മയിൽ നിന്നും അത് പരിഹരിച്ചെടുത്തു എന്ന് പറയുമ്പോൾ തമ്മിൽ നമുക്ക് വെക്കുന്ന ജീവിത ശൈലി ഇതാണ്. ഈ ഒരു ശൈലിയിലേക്ക് നമ്മൾ കയറുന്നു വരുമ്പോഴാണ് സർവസ്വനായ പിതാവിന് ചേർന്ന മക്കളായിട്ട് നമ്മൾ രൂപാന്തരപ്പെടുന്നത്. സ്നേഹമുള്ളവരെ ഇത് ചുമ്മാ അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ ഇത് ഈശോ നമുക്ക് വെളിപ്പെടുത്തുന്നിരിക്കുന്ന നാം ഓരോരുത്തരും എങ്ങനെയാണ് സഹോദരങ്ങളെ കൈകാര്യം ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചുള്ള വ്യക്തമായ മാർഗനിർദ്ദേശത്തിന്റെ പാഠങ്ങളാണ്. അപ്പൊ നമുക്കതിനെ അവഗണിച്ചുകൊണ്ട് പോകാനായിട്ട് സാധിക്കുകയില്ല. ഇങ്ങനെ പെരുമാറാനായിട്ട് നമുക്ക് പ്രേരണ തരേണ്ട ചിന്ത എന്താണ്? ഈ വ്യക്തി നമ്മുടെ സ്വന്തമാണെന്നുള്ളതാണ്. ഈശോ നല്ല ഇടയനാണെന്ന് പറയുമ്പോൾ നല്ല ഇടയനും കൂലി കെടുത്ത ഇടയനും ഈ രണ്ടിടയന്മാരെ പറ്റി പറയുമ്പോൾ യോഹന്നാൻ പത്രോസ് പറയുന്നുണ്ടല്ലോ, ആടുകൾ സ്വന്തമല്ലാത്തവനും കൂലിക്കാരനുമായ ഇടയൻ ചെന്നായ വരുന്ന കാണുമ്പോൾ ഓടിപ്പോകും. അവൻ ആടുകൾ സ്വന്തമല്ല. അപ്പൊ നല്ല ഇടയൻ എന്താ മെച്ചം? നല്ല ഇടയന് ആടുകൾ സ്വന്തമാണ്. ഈശോ സാബത്ത് ദിവസം സൗഖ്യം കൊടുക്കുന്നതിനെ പറ്റിയുള്ള വാദപ്രതിവാദവും സംവാദവും ഒക്കെ ഉണ്ടാകുമ്പോൾ അതേപ്പറ്റി വിശദീകരിച്ചുകൊണ്ട് ഈശോ പഠിപ്പിക്കുമ്പോൾ ഈശോ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ കാളയോ കഴുതയോ ആടോ കിണറ്റിൽ വീണാൽ സാബത്താണ് എന്ന് പറഞ്ഞിട്ട് അതിനെ പിടിച്ചു കയറ്റാതിരിക്കുമോ, സഹായിക്കാതിരിക്കുമോ? ലൂക്കാ 13 15-16 വാക്യങ്ങള്, നിങ്ങൾ ഓരോരുത്തർ സാമ്പത്തിൽ കാളയോ കഴുതിയോ തൊഴുത്തിൽ ദശ വെള്ളം കുടിപ്പിക്കാൻ കൊണ്ടുപോകുന്നില്ലേ എന്ന് വീണ്ടും പറയും. അത് കഴിഞ്ഞിട്ട് 14-ാമത്തെ അധ്യായത്തില് 5-ാം വാക്യം, അനന്തരം അവൻ അവിടെ ചോദിച്ചു, സാമ്പത്തിൽ തന്റെ പുത്രനോ കാളയോ കിണറ്റിൽ വീണാൽ ഉടനെ പിടിച്ചു കയറ്റാത്ത നിങ്ങളിൽ ആരുണ്ട്? സാമ്പത്തിൽ തന്റെ പുത്രനോ തന്റെ കാളയോ ആടോ കെട്ടിവിടാൻ
അവിടെ തൻ്റേതാണെന്നുള്ള ഒരു ബോധ്യം അനുഭവം, നമ്മൾ സ്വന്തമാണെന്നുള്ള ബോധ്യം അനുഭവം, നമ്മൾ സ്വന്തമാണോ അല്ലയോ, നമ്മളെപ്പോഴും സ്വന്തമാണെന്ന് തിരിച്ചറിയുന്നത് ഒരപ്പൻ്റെ മക്കളായിട്ട് തിരിച്ചറിയുമ്പോഴാണ്. ഞാൻ സ്വർഗസ്ഥനായ പിതാവിൻ്റെ സ്വന്തം മോനാണ്, മോളാണ്. ആ വ്യക്തിയും അതേ പിതാവിൻ്റെ സ്വന്തം മോനാണ്, മോളാണ്. അവിടെ ആ വ്യക്തി കിണറ്റിൽ വീണു, കുടിയിൽ വീണു, ആ വ്യക്തിയെ പിടിച്ചു കയറ്റണം, കാരണം എൻ്റെ സ്വന്തം സഹോദരനാണ്. അതാണ് യേശു നമുക്ക് വേണ്ടി ചെയ്തത്. അപ്പൊ ഈ സ്വന്തമായിട്ട് കണ്ട് കരുതി ഏറ്റെടുക്കാൻ സഹായിക്കാനായിട്ട് നമുക്ക് സാധിക്കണം എന്നാണ് അവിടെ യേശു പഠിപ്പിക്കുന്നത്. ഈ സ്വന്തമാണെന്നുള്ള ബോധ്യം ഇല്ലാതെ പോകുന്നതാണ് അപകടം. യേശു പറഞ്ഞില്ലേ, സഹോദരനെ നിന്നെ പോലെ സ്നേഹിക്കുക. പ്രമാണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഏതാണ്? ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ, സർവശക്തിയോടെ സ്നേഹിക്കുക. നിന്റെ അയലക്കാരനെ നിന്നെ പോലെ സ്നേഹിക്കുക, നിന്റെ ഒപ്പം കരുതണം. നീ പിതാവിൻ്റെ ദൈവത്തിൻ്റെ മോനെ മോളായിരിക്കുന്ന പോലെ തന്നെ, നിന്നെ പോലെ തന്നെ നിന്റെ സഹോദരൻ്റെ സഹോദരൻ നീ കരുതണം. അപ്പോഴത് ആവുന്നതിന് കുറവ് പോരാമെന്ന് നമുക്ക് എന്താ ഒരു അകലച്ചയുടെ വിഷയമാകാതെ പരിഹരിക്കാൻ സാധിക്കുക. ഞാൻ ഈ ധ്യാനത്തിൻ്റെ വേളയിൽ നേരത്തെ എവിടെയോ ഒരിക്കലും പറഞ്ഞു പോയ ഒരു അനുഭവം എൻ്റെ മനസ്സിലേക്ക് വരികയാണ്. ഞാൻ സെമിനാരി പഠിക്കുന്ന കാലഘട്ടത്തിൽ എൻ്റെ കൂടെ പഠിച്ചിരുന്ന ഒരു സെമിനാരിക്കാരൻ്റെ വീട്ടിൽ ഞാൻ പോകാനിട പോകുന്നത്. എൻ്റെ അടുത്ത ഒരു സൗഹൃദം എനിക്ക് സഹോദരമായിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഒരു വൈദികനാണ്, അദ്ദേഹത്തിൻ്റെ രൂപതയിൽ കുറെ ദൂരെയുള്ള രൂപതയാണ്. അപ്പോൾ ഒരു അവധിക്കാലത്ത് ഞാൻ ആ ഭാഗത്ത് ചെന്നു ഈ കൂട്ടുകാരുടെ വീട്ടിൽ പോകാൻ വേണ്ടി, എന്നെ പരിചയപ്പെടാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ ഒരു സന്ധ്യായ സമയത്ത് വീട്ടിലെത്തി. ഒരു ചെറിയ വീടാണ്, ഇടത്തരം പാവപ്പെട്ട ഒരു കുടുംബമാണ്. ആ വീട്ടിൽ ചെന്ന് എല്ലാവരെയും കണ്ട് വർത്തമാനമൊക്കെ പറഞ്ഞ് പരിചയപ്പെട്ടു. ഞങ്ങൾ സന്ധ്യാപ്രാർത്ഥനയൊക്കെ നടത്തി. അന്ന് ആ വീട്ടിൽ കറണ്ടൊന്നുമില്ല, ചെറിയൊരു വീട്. അപ്പം കുരിശവര കഴിഞ്ഞ് മണ്ണെണ്ണ വിളക്ക് ഇങ്ങനെ കത്തിച്ച് വെച്ചിട്ടാണ് കുരിശവര. അത് കഴിഞ്ഞ് അത്താഴം കഴിക്കുകയാണ്. നിരത്തും അരമിത്തേരും വാതിൽപ്പടിയരും ഒക്കെ ഇരുന്ന് പാത്രത്തിലെ ഭക്ഷണമൊക്കെ എടുത്ത് അപ്പനും അമ്മയും ഈ സഹോദരങ്ങളെല്ലാം അങ്ങനെ ഇരുന്ന് ആ കൂട്ടത്ത് ഞാനും ഇരുന്ന് അങ്ങനെ ഭക്ഷണം കഴിച്ചു. ആ വീട്ടിലെ മൂത്ത മോനാണ് എൻ്റെ കൂട്ടുകാരനായ ബ്രദർ, ഇന്നത്തെ അച്ഛനാണ്. ഞാൻ എപ്പോഴും ഓർക്കുന്നു, ഈ ഇവർ മൂന്ന് നാല് സഹോദരങ്ങളാണ്, ഏറ്റവും ഇളയ ഒരു കുഞ്ഞനുജൻ. ഈ ചേട്ടായി അവധിക്ക് സെമിനാരിയിൽ നിന്ന് വീട്ടിൽ വരാൻ വേണ്ടി കൊതിയോടെ കാത്തിരിക്കുകയാണ്. ഒരു കുഞ്ഞു ഒരു കുഞ്ഞു കൊച്ചാണ്. അന്ന് അവനൊരു പക്ഷേ ഒരു 4 വയസ്സോ വല്ല കാണുമായിരിക്കും. അപ്പം ഈ ചേട്ടായി വീട്ടിൽ വന്ന അവധിക്കാലത്ത് വന്നതിൻ്റെ സന്തോഷത്തിൽ ഇവർ ചേട്ടായുടെ മടി തന്നെ കയറി ഇരിക്കുകയാണ്. പത്താഴം കഴിഞ്ഞ് വർത്താനം പറഞ്ഞിരിക്കുമ്പം ഞാനിങ്ങനെ അരമെത്തിയിരിക്കുന്നു വീടിൻ്റെ നിരക്ക് തിരിഞ്ഞുകൊണ്ട്. എൻ്റെ തൊട്ട് മുമ്പിൽ നിലത്ത് തിണ്ണയിൽ എൻ്റെ കൂട്ടുകാരൻ ബ്രദർ ഇരിക്കുന്നു. ഒരു ലുങ്കി കൊടുത്തിട്ട് തോർത്ത് മാത്രം തോർത്തിട്ടിട്ടുണ്ട്. ആ വേഷത്തിൽ നാട്ടും നാട്ടും കുറവാണ്. അവൻ്റെ മടിയിൽ ഈ കുഞ്ഞനെ ഇരിപ്പുണ്ട്. തൊട്ടപ്പുറത്ത് വാതിൽപ്പടിയിൽ അമ്മ ഇരിപ്പുണ്ട്. ഇപ്പുറത്ത് അപ്പൻ ഇരിപ്പുണ്ട്. മറ്റു സഹോദരൻ അപ്പുറത്ത് ഇപ്പുറത്തും എല്ലാം ഉണ്ട്. അപ്പം എൻ്റെ നേർക്ക് തിരിഞ്ഞാണ് ഈ താഴെ നിലത്ത് ഈ എൻ്റെ കൂട്ടുകാരൻ്റെ അവൻ്റെ മടിയിൽ ഈ പയ്യനും ഇരിക്കുന്നത്. എന്നെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞിട്ടുള്ളത് എൻ്റെ ഓർമ്മ. ഈ പയ്യന് കുഞ്ഞനുജന് നല്ല ജലദോഷമാണ്. ജലദോഷം ശമിച്ചു വരുന്ന സമയമാണ്. അപ്പം അവൻ്റെ മൂക്കിൽ നിന്നും ഇങ്ങനെ ഈ മൂക്കട്ട ഇങ്ങനെ കട്ടിയായിട്ട് ഇങ്ങനെ തിക്കായിട്ട് ഇങ്ങനെ ഒഴുകി ഒഴുകി ഇറങ്ങുന്നുണ്ട്. അത് അവനിടയ്ക്ക് ഇനി വലിച്ചു കയറ്റും. അത്രയൊക്കെ പിള്ളേർ കറിയത്തുള്ളൂ. അപ്പം ഈ വിളക്കിൻ്റെ അരണ്ട വെളിച്ചത്തിലാണെങ്കിലും എനിക്കിത് വെളുത്ത് ഇങ്ങനെ ഈ മൂക്ക് നിറഞ്ഞ് ഇങ്ങനെ ഒഴുകി വരുന്നത് എനിക്ക് കാണാം. അപ്പം ഇടയ്ക്ക് കുറച്ച് നേരം ഈ പയ്യൻ ഇങ്ങനെ വലിക്കാതിരിക്കുമ്പോൾ അതിങ്ങനെ ഒഴുകി ഒഴുകി കുറയിഞ്ഞ് ഒഴുകി ഇങ്ങനെ ചുണ്ട് വരെ ഇങ്ങനെ വരികയാണ്. അപ്പം ഞാനിവിടെ നോക്കുമ്പോൾ എനിക്കിത് കാണുമ്പോൾ ഒരു അറപ്പാവുകയാണ്. ഇതിങ്ങനെ ഒഴുകി ഇറങ്ങിയിരിക്കുന്ന പക്ഷേ അറിയുന്നില്ല. അവനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുന്ന അവൻ്റെ ചേട്ടായി എൻ്റെ കൂട്ടുകാരൻ ബ്രദറും അതറിയുന്നില്ല. അപ്പുറത്ത് പറയും അമ്മ, അവരത് കാണുന്നുമില്ല. അങ്ങനെ ഇരുന്ന് ഞാൻ മിണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്കത് കണ്ടിട്ട് മിണ്ടാൻ ബുദ്ധിമുട്ടുള്ള സാഹചര്യം ഉണ്ടാകുകയാണ്. എങ്കിലും ഞാനത് കാണാത്ത പക്ഷേ അങ്ങോട്ട് നോക്കാതെയൊക്കെ കണ്ണവിടെ ചെല്ലാതെയൊക്കെ ഇങ്ങനെ വളർത്താനും പറഞ്ഞൊക്കെ ഇരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പം ഈ പയ്യൻ ഇങ്ങനെ ഒന്ന് ഇങ്ങനെ എന്തോ വലിച്ചു. അപ്പോൾ എൻ്റെ അവൻ്റെ ചേട്ടൻ എൻ്റെ കൂട്ടുകാരന് ബ്രദറിന് എന്ത് സംശയം തോന്നി. അവർ പെട്ടെന്ന് ഈ അനിയൻ്റെ മുഖം ഇങ്ങനെ തിരിച്ച് പുറകോട്ട് തിരിച്ചിട്ട് ഇങ്ങനെ നോക്കി മുഖത്തോട്ട്. അപ്പം നോക്കുമ്പോൾ കാണാൻ പോകുന്ന കാഴ്ച തന്നെ എനിക്ക് നല്ലപോലെ അറിയാൻ, കാരണം ഇതാണ് കാണാൻ പോകുന്നത്. അത് കാണുമ്പോഴേ ആ ചേട്ടായി അവനെ മടിയിൽ നിന്ന് പെട്ടെന്ന് എണീപ്പിച്ചിട്ട് അമ്മേൻ്റെ അടുത്തേക്ക്, അമ്മ ഏതാണ്ട് മുഖം മൂക്കെല്ലാം കൊണ്ട കട കഴിയിച്ചുകൊണ്ട് വാ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു വിടുമെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. കാരണം അതുപോലെ കാണുമ്പോഴേ നമുക്ക് അറപ്പ് വരുന്ന പോലെയാണ് ഒഴുകി ഇറങ്ങിയിരിക്കുന്നത്. പക്ഷേ എന്നെ ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഇപ്പോഴും ആ സംഭവം ഓർമ്മിക്കുകയാണ്. ഈ ചേട്ടായി എൻ്റെ മുഖം തിരിച്ച് നോക്കി, ഇത് കണ്ടു. അത് കണ്ട ഉടനെ അവൻ ചെയ്യുന്നത് പെട്ടെന്ന് അവൻ്റെ ഈ തോളത്ത് കിടന്ന് തോർത്ത് അവൻ്റെ തോർത്ത് എടുത്തിട്ട് ആ തോർത്ത് കൂട്ടി ഇങ്ങനെ മൂക്ക് ഇങ്ങനെ പിഴിഞ്ഞ് ഇതിഞ്ഞ് എടുത്ത് വെച്ചിട്ട് അത് കൈകൊണ്ട് ഇങ്ങനെ
അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ പിഴിഞ്ഞെടുത്തിട്ട് ഞാനിരുന്ന് അരമത്തിയുടെ സൈഡിൽ കൂടി ഇപ്പുറത്തുള്ള പുറത്തേക്ക് മുറ്റത്തേക്ക് കളഞ്ഞു. എന്നിട്ട് അവൻ്റെ തോളത്ത് ഇങ്ങനെ തോർത്ത് കൊണ്ട് അതിങ്ങനെ തുടച്ച് വൃത്തിയാക്കി ഒന്നുകൂടെ നോക്കിയിട്ട് അവൻ ചേർത്ത് പിടിച്ച് അവിടെ ഇരുന്നു. പിതിയാൻ കാണാത്ത പെട്ടി ഇരിക്കുകയാണ്. പക്ഷേ ഇതേ അവസാനം വന്നിട്ട് ഞാൻ നോക്കി കണ്ടു. എനിക്കത് ഇന്നും എൻ്റെ മനസ്സിൽ പതിഞ്ഞ് കിടക്കുകയാണ്. ഞാൻ ഓർത്തു എനിക്ക് ആ കൊച്ചു പയ്യന്റെ ഈ മൂക്കണ്ട ഈ കൊഴിയിറങ്ങുന്ന കണ്ടപ്പോൾ എനിക്കൊരു അറപ്പ തോന്നിയത്. പക്ഷേ ആ എൻ്റെ കൂട്ടുകാരൻ അത് കണ്ടപ്പോൾ അറപ്പ് തോന്നിയില്ല. അവരെ സ്വന്തം കൈകൊണ്ട് പഠിച്ചെടുത്ത് കളഞ്ഞിട്ട് സ്വന്തം തോർത്ത് കണ്ട തോവാ തോർത്ത് കൊണ്ട് തുടച്ചിട്ട് അവരെ ചേർത്ത് പിടിച്ചു. ഞാനിതേ പിന്നെ ഇങ്ങനെ പലപ്പോഴും എൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ട്, ചിന്തിച്ചിട്ടുണ്ട്, ധ്യാനിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിക്കുമായിരുന്നോ നമ്മളൊരു വ്യക്തിയുടെ കുറവ് കാണുമ്പോൾ ആ വ്യക്തിയെ നമ്മൾ സ്വന്തമായിട്ട് കരുതാത്തത് കൊണ്ടല്ലേ ആ വ്യക്തിയുടെ കുറവുകൾ നമുക്ക് അകർച്ചയെ അറപ്പ് ഉളവാക്കുന്നത്. ആ വ്യക്തിയെ നമ്മുടെ സ്വന്തമായിട്ട് കരുതാമെങ്കിൽ ആ വ്യക്തിയുടെ കുറവ് നമ്മുടെ തന്നെ സ്വന്തം കുറവാണ്. അപ്പോൾ അത് പരിഹരിക്കാനായിട്ട് നമ്മുടെ കൈകൊണ്ട് അല്ല നമ്മുടെ തോർത്ത് കൊണ്ട് അതിനായിട്ട് നമ്മൾ തയ്യാറാകും. ദൈവത്തിന് നമ്മൾ സ്വന്തമാണ്. അതുകൊണ്ട് തമ്പുരാൻ ഈശോ പറഞ്ഞത് നല്ല ഇടയൻ തനിക്ക് സ്വന്തമായ ആടുകൾക്ക് വേണ്ടി ബലി അർപ്പിക്കുന്നു. കൂലിക്കാരൻ ആടുകൾ സ്വന്തമല്ല, അതുകൊണ്ടാണ് അതിനുവേണ്ടി ബലി അർപ്പിക്കാൻ എന്താ മുറിവാക്കാൻ തയ്യാറാകുന്നില്ല. ചെന്നായി ഒരു മൂടി പോകുന്നു. നിന്റെ ആടോ മകനോ കഴുതയോ കെട്ടി വീണാൽ നിന്റെ സ്വന്തം വല്ലവൻ്റെ ആണെങ്കിൽ പറയും സാമ്പത്ത ദിവസം അടക്കട്ടെ നാളെ കയറ്റി വിടാം. സ്വന്തമാണ് വീടിൻ്റെ ആട് ചാടി ഓടിച്ച. അപ്പം ഈ ഒരു ശൈലി നമുക്കും വേണം ചുറ്റുമുള്ള സകലതയെ കുറിച്ച്. അപ്പം മറ്റുള്ള കുറവുകളും പോരായ്മകളും നമ്മൾ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ആ ബോധ്യപ്പെടുത്തവർ തിരുത്തി ജീവിക്കാനായിട്ട് ആരംഭിക്കുമ്പോൾ ആ ഒരു തിന്മയുടെ ജീവിതം വഴി അവരെന്തെല്ലാം നഷ്ടപ്പെടുത്തിയോ അത് മുഴുവനും നമുക്ക് സാധ്യമായ രീതിയിൽ പരിഹരിച്ചുകൊണ്ട് അവരെ ചേർത്ത് പിടിച്ച് ഒപ്പം നിർത്തി കൊണ്ടുപോകാനുള്ളൊരു വലിയ ദൗത്യം ചുമതല ദൈവത്തിൻ്റെ പുത്രൻ എന്ന രീതിയിൽ, ഈശോയുടെ സഹോദരങ്ങൾ എന്ന രീതിയിൽ, ദൈവജനം എന്ന രീതിയിൽ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. അങ്ങനെ നമ്മൾ ചേർത്ത് പിടിച്ചെങ്കിലേ നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം കഴിയുമ്പം സ്വർഗത്തിലേക്ക് കയറ്റുമ്പം ആ സ്വർഗപിതാവിൻ്റെ വീട്ടിൽ ഒരുമിച്ചായിരിക്കാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് അതിനുള്ള കൃപ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് ഉള്ളങ്ങളെ ദിവ്യാനുസന്നിധിയിൽ പ്രാർത്ഥന പൂർവ്വം ചേർക്കാം. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ നന്ദി സ്തുതി ആരാധന ആരാധന. സ്വർഗസ്നായ പിതാവ് ഞങ്ങളെ എങ്ങനെയാണ് അങ്ങനത്തേക്ക് ചേർന്ന് മക്കളാക്കി രൂപാന്തരപ്പെടുത്തുന്നത് എന്ന് ഈശോയുടെ പ്രബോധനത്തിലൂടെ ഉദാഹരണങ്ങളുടെ ഉപമോളിൽ അങ്ങ് വ്യക്തമാക്കി തന്നല്ലോ. ഈശോയെ തോർത്തോത്തിൻ്റെ ഒപ്പയിൽ അങ്ങ് പറഞ്ഞവൻ തിരിച്ചു വരുമ്പോൾ നഷ്ടപ്പെടുത്തിയത് മുഴുവൻ അപ്പൻ അപ്പൻ്റെ വീടിൻ്റെ സമരത്തിൽ നിന്നുമാണ് എടുത്തു കൊടുത്ത് ചേർത്ത് പിടിക്കുന്നവനെ. ആ അപ്പൻ്റെ കുടുംബത്തിന് ചേർന്ന രീതിയിൽ നല്ല വസ്ത്രവും ആഭരണം എല്ലാം ഉള്ള അവസ്ഥയ്ക്ക് അവനെ ഉയർത്തിയെടുക്കുന്നത്. ഇതുപോലെ ഞങ്ങൾ കർത്താവ് ഞങ്ങളുടെ കൂടെയുള്ള സഹോദരങ്ങൾ തെറ്റ് ചെയ്ത് നഷ്ടപ്പെടുത്തി ഇല്ലായ്മയിലേക്ക് പോയി ബോധ്യപ്പെടുത്തി തിരിച്ചു വരുമ്പം അവിടെ ഇല്ലായ്മകളെ സാധിക്കുന്ന വിധത്തിലെല്ലാം പരിഹരിക്കാൻ സാമ്പത്തികമാകട്ടെ
മറ്റ് രീതിയിലാകട്ടെ ആത്മീയമാകട്ടെ ആകട്ടെ എല്ലാവരും ഇതിനെ പരിഹരിക്കാൻ ഒപ്പം നിൽക്കാൻ ഞങ്ങൾക്ക് ഉള്ളത് പങ്കുവെച്ചു കൊടുത്തോളൂ. ഞങ്ങളുടെ ഉള്ളായ്മയിൽ നിന്നും എടുത്തു കൊടുത്തുകൊണ്ട് പരിഹരിച്ച അവരെ ഞങ്ങൾക്ക് ഒപ്പം നിർത്താനായിട്ട് ഞങ്ങൾ കടപ്പെട്ടവരാണ് എന്ന് ഈശോ ഞങ്ങൾ പഠിപ്പിച്ചു തന്നല്ലോ. ദൈവത്തിൻ്റെ ഈ ശൈലി ഈശോ മനോഹരമായിട്ട് കാണിച്ചു തന്നു. ആ ഒരു ശൈലി അനുകരിച്ചുകൊണ്ട് ഞങ്ങൾ ചുറ്റുമുള്ള സഹോദരനെല്ലാവരെയും സ്വന്തമായിട്ട് കരുതി അവർക്ക് ബോധ്യം കൊടുക്കാനായിട്ട് നിരന്തരം പരിശ്രമിക്കാനും ഒരു ബോധ്യമെടുത്ത് അനുദമിച്ചുകൊണ്ട് പുതജീവിതത്തിൽ കടന്നു വരുമ്പോൾ അവരൊപ്പം ഉയർത്തിയെടുക്കാനും കൃപ ഞങ്ങൾക്കും നൽകണമേ. ഹല്ലേലൂയ 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 നന്ദി സ്തുതി ആരാധന 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 സ്തുതി മഹത്വം ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന 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 സ്തുതി മഹത്വം നന്ദി സ്തുതി. അമ്മയെ അമ്മയുടെ ഉപരഹൃദയത്തിലേക്ക് ഞങ്ങൾ ഞങ്ങളെ പ്രത്യാശയുടെ പുതുക്കി പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങൾ ചേർത്ത് വിളിക്കുന്നതിന് നന്ദി നന്ദി. ആവേ മരിയ ആവേ മരിയ വിശുദ്ധ അന്തോനീസേ കുട്ടീശ്വര വക ഞങ്ങൾ നിരന്തരം മാതൃസമയം നന്ദി പറയുന്നു. കർത്താവായ ദൈവമേ വ്യസ്ത കത്തോലിക്ക സഭയിലെ എളിയ ദാസന് അങ്ങ് കരിഞ്ഞു നൽകിയ ശുശ്രൂഷ പൗരോഗത്വത്തിന്റെ അഭിഷേക അധികാരം അനുസരിച്ചും പാലാരൂപത്തിലെ വാഗോൻ മണ്ഡപ ധ്യാന കേന്ദ്രത്തിലെ നിയമനാധികാരം അനുസരിച്ചും വിശുദ്ധ പരമ ദിവികാരത്തിന്റെ സത്യകാര്യങ്ങളിൽ സംഭവിച്ചുകൊണ്ട് അങ്ങടെ പ്രിയപ്പെട്ട മക്കളുടെ മേൽ അങ്ങടെ ആശീർവാദാസം നൽകുന്നു. കർത്താവ് ഈശ്വരമേശയുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവർണനീയമായ സ്നേഹവും വിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും സ്നേഹമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരോടും കൂടെ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരോടും നിയോഗ മേഖലകളോടും കൂടെ പുതിയ ആരോഗ്യ പരിശ്രമങ്ങളുടെ കൂടെ വളരെ പ്രത്യേകമായി WWP പെൻകുട്ടായ്മ അംഗങ്ങൾ ആയിരുന്നുകൊണ്ട് ലോകവ്യാപകമായ പ്രാർത്ഥന വലയിറക്കി പ്രകടനത്തിനോട് ശേഖരിക്കാൻ ഈശോയ്ക്ക് പ്രസംഗിക്കുന്ന ഓരോ വ്യക്തിയോടും കൂടെ 100 ഇരട്ടിയായിട്ടും ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ.